ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SVS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പാൻറിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പെട്ടെന്ന് ഇത് കണ്ടാൽ ആരും തന്നെ പാവാട ആണെന്നേ വിചാരിക്കുള്ളൂ. കറക്റ്റായിട്ട് നോക്കിയാലേ ഇത് പാൻറാണെന്ന് മനസ്സിലാവുള്ളൂ. നല്ല ഫ്ലെയർ ആയിട്ടുള്ള അടിപൊളി പാൻറാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാൻറാണിത്. അംബർല പാൻറ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അളവാണ് കാണിക്കുന്നത്. പാൻറ് തയ്ക്കാനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ചിന്റെ ഇലാസ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ അത് എടുക്കുക കേട്ടോ. 1/2 ഇഞ്ചിന്റെയോ 3/4 ഇഞ്ചിന്റെയോ ഏതാണുള്ളത് വെച്ചാൽ അത് എടുക്കുക. ഇനി ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയെ ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുകയാണ്. ആദ്യം ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ നിവർത്തിയെടുക്കണം. നമ്മൾ എടുക്കുന്ന തുണി നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഫുൾ ലെങ്തിൽ ഇത് പാൻറ് തയ്ക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തുണിക്ക് അത്രയൊന്നും വീതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുട്ടിന് കുറച്ച് താഴെ വരെ ലെങ്ത് കിട്ടുന്നുള്ളൂ. എന്നിട്ട് ഈ നിവർത്തി വെച്ച തുണിയെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഈ രീതിയിലായിട്ട് മടക്കി കൊടുക്കുക. നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് മടക്കി കൊടുക്കേണ്ടതെന്ന്. അതിനുശേഷം ഈ സൈഡിൽ എക്സ്ട്രാ വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ എക്സ്ട്രാ ഉള്ളത് നമുക്ക് ബാൻഡ് പീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ എല്ലാ സൈഡും ഞാനൊന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഈ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്യുന്നത്. അപ്പൊ സൈഡിലുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് ഈ രീതിയിലായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. കറക്റ്റായിട്ട് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് ഇതുപോലെ വെക്കുക. എല്ലാ സൈഡും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏകദേശം അരയുടെ വണ്ണം എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കണം. അരയുടെ വണ്ണം എൻ്റെ മോളുടെ 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 4.75 ഇഞ്ച് വരും. പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ വേണം. പിന്നെ 1 ഇഞ്ചും കൂടി വേണം. ഏകദേശം നമുക്ക് അരയുടെ വണ്ണം എവിടെയാണ് കിട്ടുന്നതെന്ന് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടായിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വീതി, അരയുടെ വീതി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ രണ്ടാമതൊന്ന് മാർക്ക് ചെയ്യുകയാണ്. മുകളിൽ നിന്നും താഴത്തോട്ട് 9 ഇഞ്ച് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യണം. രണ്ട് സൈഡിലും സെന്ററിലും 9 ഇഞ്ച് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യണം. കുട്ടികളുടെ അരയുടെ വണ്ണമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ബോഡിയിൽ നിന്നും അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ മുകളിൽ നിന്നും താഴത്തോട്ട് ഞാനിപ്പോൾ 9 ഇഞ്ച് വരുന്ന രീതിയിലായിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അരയുടെ വണ്ണം 4.75 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തു. പ്ലസ് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 6 ഇഞ്ച് സീറ്റ് ലെങ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിൽ ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കർവ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരയുടെ വണ്ണം മാർക്ക് ചെയ്ത് അവിടെ ടാപ്പ് വെച്ചിട്ട് താഴത്തോട്ട് ലെങ്ത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യാണ്. ഇതുപോലെ ടാപ്പ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് 14 ഇഞ്ച് റൗണ്ടിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ഞാനിതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. താഴത്തെ സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റ് ലെങ്ത് ഒന്ന് കട്ട് ചെയ്യാം. ഈ രീതിയിലായിട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ 2 പീസുകളായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ബാൻഡിന് വേണ്ടിയുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. 28 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിപ്പോൾ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി ഞാൻ ഇതിന്റെ നീളം എത്രയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ രീതിയിലായിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 3.5 ഇഞ്ച് നീളത്തില് കട്ട് ചെയ്തെടുക്കണം. അതിന്റെ പീസ് ഒരു 4 ഇഞ്ചൊക്കെ വേണമെങ്കിൽ എടുക്കാം. ടോട്ടല് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോ 3.5 ഇഞ്ച് വീതിയിലായിട്ട് എടുത്തിട്ടുള്ളത്. ബാൻഡ് പീസിന്റെ ഏകദേശം ഒരു വിഡ്ത്താണ് ഞാനിപ്പോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ എത്രയാണ് വേണ്ടതെന്ന്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്യാം. കുട്ടികളുടെ അരവണ്ണം എത്രയാണോ ഉള്ളത് അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിക് എടുക്കേണ്ടത്. അപ്പോൾ എന്റെ മോളുടെ അരവണ്ണം 19 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്ത് 18 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ അടിപൊളി പാന്റിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുള്ളൂ. ഇനി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരു പീസിന്റെ നല്ല വശത്തേക്ക് മറ്റൊരു പീസിന്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം സീറ്റ് ലെങ്ത് അറേഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്യുക. രണ്ട് സൈഡിലെയും സീറ്റ് ലെങ്ത് അറേഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്യണം. അതിനുശേഷം ഏറ്റവും താഴത്തെ സൈഡ് 1/4 ഇഞ്ച് + 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബാൻഡ് പീസ് ജോയിൻ ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പൊ ആദ്യം ഞാനിവിടെ അറേഞ്ച് വിട്ടിട്ട് സീറ്റ് ലെങ്ത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പീസിന്റെ നല്ല വശത്തേക്ക് മറ്റൊരു പീസിന്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അറേഞ്ച് വിട്ടിട്ട് ഇതുപോലെ സീറ്റ് ലെങ്ത് ജോയിൻ ചെയ്യാണ്. മറ്റേ സൈഡും അതേപോലെ തന്നെ ജോയിൻ ചെയ്യണം. ഇനി ഇതിന്റെ ഏറ്റവും താഴത്തെ സൈഡ് 1/4 ഇഞ്ച് + 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മടക്കുമ്പോൾ റൗണ്ടായിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ രീതിയിലായിട്ട് പിടിച്ചിട്ട് റൗണ്ടായിട്ട് 1/4 ഇഞ്ച് + 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. രണ്ട് സൈഡും താഴത്തെ സൈഡ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാന്റിന്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് പാന്റിന്റെ സൈഡ് ജോയിൻ ചെയ്യാണ്. ഇനി ഇതിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് ബാൻഡ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ബാൻഡ് പീസിന്റെ വീതി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്ന് ഇതുപോലെ ഒന്ന് നോക്കുകയാണ്. കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ നോക്കുക. നമുക്ക് മതിയാവില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. നമുക്ക് ഒരു 1/2 ഇഞ്ചിന്റെ തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്കിന് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ കറക്റ്റ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ ഈ തയ്യൽ തുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ചീത്ത വശത്ത് ആ എക്സ്ട്രാ ഉള്ള 1/2 ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി പാന്റിന്റെ ചീത്ത വശത്തേക്ക് ബാൻഡ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ഈ ബാൻഡ് പീസ് ജോയിൻ ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം ഈ ബാൻഡ് പീസിനെ നമുക്ക് നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ ഇലസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് കയറുമെന്ന് നോക്കണം. ഞാൻ ആദ്യം 1/2 ഇഞ്ചായിരുന്നു മടക്കി കൊടുത്തത്. അപ്പോൾ ഇലസ്റ്റിക് കറക്റ്റായിട്ട് അതിനുള്ളിൽ കയറില്ല. അതുകൊണ്ട് 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇലസ്റ്റിക് കയറാൻ കുറച്ച് ലൂസും കൂടി വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി ഇതിന് മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. SVS ടൈലറിംഗ് ചാനലിൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു 2 ഇഞ്ച് വിടണേ ഇലസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ 2 ഇഞ്ച് വിട്ടതിൽ കൂടി ഇലസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇലസ്റ്റിക്കിൻ്റെ അറ്റത്തേക്ക് ഞാനിപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇലസ്റ്റിക് ഇൻസേർട്ട് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക്കിന്റെ 2 അറ്റങ്ങളും 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് വെച്ചിട്ട് ഒരു 4-5 സ്റ്റിച്ചിട്ട് കൊടുക്കണം. ലോക്കിട്ടിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഇനി ആ ഇലസ്റ്റിക്കിനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതിൻ്റെ ഞൊറികളൊക്കെ ഞാൻ എല്ലാ സൈഡിലും ഒരേപോലെ വരത്തക്ക വിധമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നല്ല വശത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോൾ പാവാട പോലെയാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. എൻ്റെ മോളിത് ഇട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. Thank you for watching.